ഇസ്മിയുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോ നമ്മൾ കൊറോണ കാരണം എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് വെക്കേഷൻ മോഡ് ആണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പുറത്തിറങ്ങി കളിക്കാനോ ഒന്നിനും സാധിക്കാത്തൊരു സമയമാണ്. ഒരു വെക്കേഷൻ ടൈം എന്നതിനുപരി ഇതൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാം അതിനെപ്പറ്റി അതിനു വേണ്ടിയിട്ട് നമുക്കൊരു വേദി ഒരുക്കി തന്നിരിക്കുകയാണ് ഇപ്പോൾ ലിസ്മി. അപ്പോൾ നമ്മൾ ഒരു ഭൂരിഭാഗം കുട്ടികളോട് വിദ്യാർത്ഥികളോട് ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പല പല ആൻസേഴ്സ് ഉണ്ടാകും. എന്നാൽ ഡിഫിക്കൽട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായൊരു സബ്ജക്റ്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതൊരു 25-28 കുട്ടികൾ എന്താ പറയുക മാത്സാണ്, അതായത് ഗണിതം. ഗണിതം എപ്പോഴും നമുക്കൊരു ഭീകരമായൊരു പേടി സ്വപ്നം പോലെയാണ്. ഇത് മാത്സ് ഒരു ഡിഫിക്കൽ സബ്ജക്റ്റ് ആണോ? അല്ലെന്നേ ഞാൻ പറയും. ഇത്രയും സിമ്പിളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സബ്ജക്റ്റ് ഇല്ല. നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കാം. പക്ഷെ ഇതിനെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ബാക്കി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ നമുക്ക് എടുക്കാം. നമ്മൾ പെട്ടെന്ന് വന്ന് നമ്മൾ അത് പഠിക്കാൻ വേണ്ടി പഠിക്കാം. പക്ഷെ മാത്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മാത്സ് നമ്മുടെ ജീവിതത്തിനോട് അടുത്ത് നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പം ആ സൊല്യൂഷൻ എത്ര സിമ്പിളായിട്ട് കണ്ടെത്തുന്നോ അത്രയും വേഗം നമ്മൾ മുന്നേറുന്നു. മാത്സും അത്രയും മാത്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതിനൊക്കെ ഓരോരോ സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തലാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓരോ മാത്തമാറ്റീഷ്യനാണ്. നമ്മൾ എങ്ങനെ ഒരു ഗുഡ് മാത്തമാറ്റീഷ്യൻ ആവാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനൊരു വേദി ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ലിസ്മി. അപ്പോൾ ലിസ്മിയുടെ ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം കുറച്ച് കണക്കും കണക്കിലെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ രസങ്ങളുമായി ഞാനും ചേരുകയാണ്. അപ്പോൾ നമുക്ക് കാണാം.